ഈ അൻവർ ഫാക്ടർ ഇത്തവണ വയനാട്ടിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ടോ? നമുക്കറിയാം ഇപ്പോൾ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു, 2014 അൻവർ സ്വതന്ത്രനായി നിന്നപ്പോൾ 37,000-ൽ പരം വോട്ട് പിടിച്ചു. ഇത്തവണ നിങ്ങൾക്കാണല്ലോ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? നോക്കൂ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയം വർഗീയമായ വോട്ടുകൾക്ക് അല്ലാത്ത എല്ലാ വോട്ടുകളും ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളതാണ്. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പൊതുവായിട്ടുള്ള നയം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അൻവർ, അദ്ദേഹത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുക നല്ല കാര്യമല്ലേ? അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഞാൻ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ വോട്ടും രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തവണ കോൺഗ്രസ്സിന് നൽകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് കൃത്യമായി, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്, അത് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് 5 ലക്ഷം അൻവറിന്റെ യോഗത്തിലേക്ക് വരുന്നതെല്ലാം ജമാഅത്തെ ഇസ്ലാമിക്കാരും നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയകാല പ്രവർത്തനമാണ്. ഇവരെ വെച്ചാണ് ഇവിടെ കോൺഗ്രസ് മതേതരത്തെ സൃഷ്ടിക്കാൻ പോകുന്നതും നാട് നന്നാക്കാൻ പോകുന്നതും ഭരണഘടന അംഗീകരിക്കാൻ പോകുന്നതും. അത് വളരെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. അൻവറിന് പിന്നിൽ അണിനിരക്കുന്ന വലിയൊരു സമൂഹവും രാജ്യവിരുദ്ധ ശക്തികളുമായി ഇടപെട്ട് കൊണ്ടിരിക്കുന്ന വലിയ ശക്തികളാണ്. ഇപ്പോൾ പാലക്കാട് തന്നെയുണ്ടല്ലോ. സത്യസരണി അടക്കമുള്ള ഇഡിയുണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്, പിടിച്ചകത്തിരുന്ന അത് ബി ജെ പി ഉള്ളതുകൊണ്ടാണ്. സമയം തീർന്നിരിക്കുന്നു, ഞാൻ ഇടപെടുകയാണ്. പണ്ട് കണ്ട വയനാടല്ല ഇന്നിപ്പോൾ. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും വികസനമില്ലായ്മയോടും ഒക്കെയുള്ള പോരാട്ടത്തിലാണ് അവരിന്ന്. തെരഞ്ഞെടുപ്പ് സമയത്തെ ആവേശം ജയിച്ച് പാർലമെന്റിൽ എത്തുമ്പോഴും അതിനേക്കാൾ തീവ്രമായി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.